ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ 20 കിടക്കകളുള്ള ഐസിയു യൂണിറ്റ് ആരംഭിക്കാൻ ഭരണാനുമതി ലഭിച്ചു. വെന്റിലേറ്റർ സൌകര്യം ഉൾപ്പെടെയുള്ള ഐസിയുവിന് 75 ലക്ഷം രൂപയാണ് ആരോഗ്യവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. ഐസിയു യൂണിറ്റിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് അഡ്വക്കേറ്റ് ബി സത്യൻ എം എൽ എ അറിയിച്ചു. വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ ഇവിടെ നമ്മുടെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള നമ്മുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അവരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സത്യപ്രതിജ്ഞ ചെയ്ത് 3 മണിക്കൂറുകൾ മാത്രമേ കഴിഞ്ഞുള്ളൂ. പ്രിയപ്പെട്ട ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കുമാരിയും ബഹുമാനിയനായിട്ട് പ്രിയമനായിട്ട് നമ്മുടെ സെക്രട്ടറി ശ്രീ വിശ്വനാഥൻ, നമ്മുടെ ഇവിടുത്തെ സൂപ്രണ്ട് ഒക്കെ ആയിട്ടുള്ള പ്രിയമുള്ളവരുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ഈ നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ ഉടൻ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന 2 പുതിയ സംരംഭങ്ങൾ, ഒന്ന് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാവുന്നതാണ് ഏറ്റവും നന്നായി പ്രവർത്തിച്ച് ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിയാണ് ആറ്റിങ്ങൽ മുനിസിപ്പൽ ആശുപത്രി. ആ ആശുപത്രിയിൽ 20 കിടക്കകളുള്ള ഒരു ICU കൂടി ആരംഭിക്കാൻ ഗവൺമെൻറ്റിന് അനുമതി കിട്ടിയിട്ടുണ്ട്. 75 ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിന് 20 ബെഡുള്ള ആശുപത്രിയാക്കി ഇവിടെ വെന്റിലേറ്റർ സൗകര്യം ഉൾപ്പെടെയുള്ള ICU പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. 1, 2 നമുക്ക് നിർമ്മാണം ഇപ്പോൾ കാണാം. നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തന്നെ ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡയാലിസിസ് ബ്ലോക്കിലേക്ക് നിലവിൽ അവിടുത്തെ ആവശ്യത്തിനുള്ള ജനറേറ്ററും അതിന് വേണ്ടിയിട്ടുള്ള ഡയാലിസിസ് എക്യുപ്മെൻസും വാങ്ങുന്നതിന് വേണ്ടി 43 ലക്ഷം രൂപയും ഇവിടെ അനുമതിയും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കാര്യത്തിൽ ശ്രീ ജസ്റ്റിൻ ജോസ് എടുത്ത താല്പര്യം, പിന്നെ നഗരസഭ എടുത്തൊരു താല്പര്യം, നമ്മളെല്ലാവരും കൂടി കൂട്ടായി പരിശ്രമിച്ചു. അതിൻ്റെയൊക്കെ വിജയകരമായ ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. നമ്മുടെ ചെയർപേഴ്സന് അധികാരമേറ്റതിന് ശേഷം ഔദ്യോഗികമായി അവരുടെ അടുത്ത് ഇത് കൈമാറാം എന്ന് കരുതിയാണ് നിന്നത്. ഇന്നിപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ ഉത്തരവുകൾ രണ്ടും ചെയർപേഴ്സന് നമ്മുടെ ഡോക്ടറുടെയും സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ കൈമാറുകയാണ്. ഇതിനു പുറമെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഡയാലിസിസ് ബ്ലോക്കിലേക്ക് ജനറേറ്ററും ഡയാലിസിസ് ഉപകരണങ്ങളും വാങ്ങുന്നതിനായി 43 ലക്ഷം രൂപയും അനുവദിച്ചു. 1,25,00,000 രൂപയുടെ അനുമതിയാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അറ്റിങ്ങൽ പട്ടണത്തിന്റെ ഏറ്റവും ജനങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ഈ ആശുപത്രിയുടെ വികസനത്തിന് MLA തന്ന ഒരു ആദ്യ സമ്മാനമായി അതിനെ കരുതുകയാണ്. തീർച്ചയായിട്ടും ഈ ആശുപത്രി നമ്മുടെ ജനങ്ങൾക്ക് തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് പോയി ചികിത്സ കാത്തു നിൽക്കാതെ ആറ്റിങ്ങലിൽ എല്ലാവിധ സംവിധാനമുള്ള ഒരു ആശുപത്രിയിൽ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി എത്താൻ ഉള്ള സംവിധാനമാണ് ഈ 20 കിടക്കകളുടെ ICU ഇവിടെ പ്രവർത്തിക്കാൻ സജ്ജമാക്കാൻ സാധിക്കുന്നത്. വളരെ വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും അത് വളരെ വേഗം തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അത് പൂർത്തിയാക്കുന്ന എല്ലാ ശ്രമങ്ങളും ഉണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് ആവശ്യത്തിൽ പറയാൻ. ഉത്തരവുകൾ അഡ്വക്കേറ്റ് ബി സത്യൻ MLA ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരിക്ക് കൈമാറി. ആശുപത്രി സൂപ്രണ്ട്, മുനിസിപ്പൽ സെക്രട്ടറി, കൌൺസിലർ M. താഹിർ, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വലിയകുന്ന് ആശുപത്രിയിൽ നിലവിൽ ഒഫ്താൽമിക് ബ്ലോക്ക്, OP ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. HP ന്യൂസ്, ആറ്റിങ്ങൽ. ഞങ്ങളുടെ എല്ലാ ട്രാവൽ പ്ലാനുകളും ഹോളിഡേസ് ആയാലും ബിസിനസ് ട്രിപ്പ് ആയാലും തീരുമാനം പെട്ടെന്നായിരിക്കും. കാരണം ട്രാവലിംഗിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ടെൻഷനില്ല, ക്യാഷിന്റെ കാര്യത്തിലും. യാത്രയുടെ കാര്യത്തിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. ഒപ്പം ഞങ്ങളുടെ ഗോൾഡ് മണപ്പുറം ലോക്കറിൽ സേഫുമാണ്. മണപ്പുറത്തിന്റെ ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പ് വഴി എവിടെയും എപ്പോഴും ഞങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ട്രാവൽ പ്ലാനുകൾക്ക് ഇനി നോ ടെൻഷൻ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്.